നമസ്കാരം. സി ടി സ്കാനിലേക്ക്, സി ടി സ്കാനിൻ്റെ ചൈന സഞ്ചാര കഥകളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സഹർഷം സ്വാഗതം. കഴിഞ്ഞ ലക്കം നാം ചോരമിണക്കുന്ന ടിയാൻമിൻ സ്ക്വയറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ടിയാൻമിൻ സ്ക്വയറിൽ തന്നെയാണ്. ചോരമിണക്കുന്ന ടിയാൻമിൻ സ്ക്വയറിൻ്റെ കഥകൾ ഈ ലക്കവും നമുക്ക് കേൾക്കാം. ഒരിക്കൽ കൂടി സ്വാഗതം സി ടി സ്കാനിലേക്ക്. ചൈന എത്തിപ്പെട്ട ഈ ഊരാക്കുടുക്കുകൾ ഒഴിക്കാൻ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിലെ ഒട്ടേറെ പ്രഗത്ഭർ പ്രത്യക്ഷമായും പരോക്ഷമായും ശ്രമിച്ചിരുന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിലെ അറിയപ്പെടുന്ന വിദഗ്ധരായ മിൽട്ടൺ ഫ്രീഡ്മാൻ, ഹാങ്ക്വി, ബാരി നോട്ടൺ, ഹാങ്ലിഷി തുടങ്ങിയവരുടെ നിരീക്ഷണങ്ങളും മുന്നറിയിപ്പുകളും വിലയിരുത്തലുകളുമെല്ലാം ഉണ്ടായെങ്കിലും ഡെങ് സിയാപിങ് അതൊന്നും മുഖവിലയ്ക്ക് പോലും എടുത്തില്ല. മാത്രമല്ല, അപ്പോഴും ഡെങ് കമ്പോള നിയന്ത്രിത സാമ്പത്തിക രാഷ്ട്രീയ ഘടനയിൽ തന്നെ ഉറച്ചു നിന്നു. അധികം താമസിക്കാതെ രാജ്യം അതിൻ്റെ സർവോന്മുഖമായ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ആളിക്കത്താൻ ഒരു മിന്നൻ പിണർ മാത്രം കാത്തുകിടന്ന വിപ്ലവാന്തരീക്ഷമുണ്ടായിരുന്നു അന്ന് ചൈനയിൽ. ഈ ഒരു സന്ദർഭത്തിലാണ് ഡെങ്ങിനെ പിന്താങ്ങിയിരുന്ന ഹു യാവോഭാങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തു നിന്ന് രാജിവെക്കുന്നത്. ചൈനയുടെ സാമ്പത്തിക രാഷ്ട്രീയ പരിഷ്കാരങ്ങൾക്ക് എതിരായി ഹു പ്രവർത്തിച്ചു എന്നതായിരുന്നു ഹുവിനെതിരെയുള്ള ആരോപണം. ചൈനയിലെ അസ്വസ്ഥരായ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അത്യുജ്ജ്വലമായ ഒരു വികാരമായിരുന്നു ഹു യാവോഭാങ്. അതുകൊണ്ട് തന്നെ ഹു യാവോഭാങ്ങിൻ്റെ രാജി ചൈനയിലെ വിദ്യാർത്ഥി സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. വിദ്യാർത്ഥികൾക്കിടയിൽ ഉരുണ്ടുകൂടിയ വിപ്ലവാവേശം കണ്ട് പരിഭ്രമിച്ച് ഡെങ് പാർട്ടിയും ഹു യാവോഭാങ്ങിനെ എല്ലാ വിധത്തിലും ഒറ്റപ്പെടുത്തിയിരുന്നു. ഹു നേരിട്ട രാഷ്ട്രീയ സമ്മർദ്ദം സ്വന്തം ശരീരം ഏറ്റുവാങ്ങിയ ഉയർന്ന രക്തസമ്മർദ്ദം മൂലമാവാം 1989 ഏപ്രിൽ 15 ഹു ഹൃദയാഘാതം മൂലം മരണമടഞ്ഞത്. വിപ്ലവം അഗ്നിപ്രളയമാവാൻ ഹു യാവോഭാങ്ങിൻ്റെ മരണം മതിയായ മിന്നൽ പിണരായിരുന്നു. പിന്നീട് അങ്ങോട്ട് ചൈനയിൽ യുവതലമുറ ഉറങ്ങിയിരുന്നില്ല. ചൈന ഉണരുകയായിരുന്നു. ചൈനയിലെ മുഴുവൻ സർവകലാശാലകളിലും കോളേജുകളിലും ക്ലാസ് മുറികളിലും പാഠപുസ്തകങ്ങൾ അടഞ്ഞുകിടന്നു. അവിടെ വിപ്ലവത്തിൻ്റെ ആഹ്വാനങ്ങളും മുദ്രാവാക്യങ്ങളും കൊണ്ട് മുഖരിതമായി. അവർ കൊച്ചു കൊച്ചു വിപ്ലവ കൂട്ടായ്മകളായി ടിയാൻമിൻ സ്ക്വയറിലേക്ക് ഒഴുകുകയായിരുന്നു. വിപ്ലവം സമാധാനപരമായിരുന്നു. അത് നിരാഹാരം, സത്യഗ്രഹം, ബോധവത്കരണം തുടങ്ങിയ സമാധാന പാതകളിലൂടെ പുരോഗമിച്ച് കരുത്താർജിച്ചു. ഡെങ്ങിൻ്റെയും പാർട്ടിയുടെയും അകക്കണ്ണ് തുറപ്പിക്കാൻ അവർ 7 ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഹു യാവോഭാങ്ങിൻ്റെ ജനാധിപത്യ സ്വാതന്ത്ര്യ വീക്ഷണങ്ങളെ ശരിവെക്കുക, ബൂർഷാസികളോടുള്ള ഉദാരമായ നയസമീപനം തെറ്റാണെന്ന് സമ്മതിക്കുക, രാഷ്ട്രം ഭരിക്കുന്നവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സ്വത്ത് വിവരം വെളിപ്പെടുത്തുക, മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലും ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കുക, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഫണ്ട് അനുവദിക്കുക, അഭ്യസ്ത വിദ്യർക്ക് മതിയായ ശമ്പളം ഉറപ്പുവരുത്തുക, പ്രകടനങ്ങൾക്ക് ബീജിംഗിലും മറ്റു പരിസരങ്ങളിലും ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കുക, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണകർത്താക്കളെ കണ്ടെത്തുക തുടങ്ങിയവയായിരുന്നു വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ച 7 ആവശ്യങ്ങൾ. ന്യായമായ ഈ 7 ആവശ്യങ്ങളുമായി ചൈനയുടെ തെരുവുകളിൽ വിദ്യാർത്ഥികൾ തിളച്ചു മറഞ്ഞു. രാഷ്ട്രത്തിന്റെ കണ്ണു തുറക്കുമെന്ന് പ്രത്യാശിച്ച നിഷ്കളങ്കരായ വിദ്യാർത്ഥി ലക്ഷങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു. വാക്കും ചിന്തയും മാത്രം ആയുധങ്ങളായുള്ള ഈ പാവം വിദ്യാർത്ഥികളെ ഡെങ്ങിന്റെ പട്ടാളം അടിച്ചുതുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു നാൾ ചൈനയുടെ മുഴുവൻ യുവരക്തധമനികളും ഒരുമിച്ച് സ്പന്ദിച്ചിരുന്ന ടിയാൻമിൻ സ്ക്വയർ 1989 ജൂൺ 4 ഡെങ്ങിന്റെ പട്ടാളം നിറയൊഴിക്കുകയായിരുന്നു. ടിയാൻമിൻ സ്ക്വയർ ചോരപ്പുഴയായി. എത്ര ലക്ഷം പേരുടെ ചോരയാണ് പുഴയായതെന്ന് ഇന്നും ചൈനയുടെ ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ചരിത്ര പുസ്തകങ്ങളിൽ ടിയാൻമിൻ സ്ക്വയർ ചോരപ്പുഴ മറ്റൊരു നിശ്ചല ഛായാചിത്രമാവുകയായിരുന്നു. പിന്നീടങ്ങോട്ട് പുരോഗമിച്ചതും വികസിച്ചതും ഭൗതിക ചൈനയായിരുന്നു. ആ കഥകൾ അടുത്ത ലക്കം കേൾക്കാം. ടിയാൻമിൻ സ്ക്വയർ കഥകൾ ഇവിടെ തീരുന്നില്ല, അവസാനിക്കുന്നില്ല, തുടരുകയാണ്.
ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ചോര വീണ ടിയാനമെൻ സ്ക്വയർ യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. കോർപ്പറേറ്റുകളുടെ വിളനിലമായി ഇതിനാണോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ചോര കൊടുത്ത് ടിയാനമെൻ സ്ക്വയറിനെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയത്? കേൾക്കാം ടിയാനമെൻ സ്ക്വയർ കഥകൾ അടുത്ത ലക്കം. അതുവരേക്ക് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.